നമസ്കാരം. എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ മാസം 8-ാം തീയതി 1199 ആണ്ട് മീനമാസം 26-ാം തീയതി തിങ്കളാഴ്ച. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമാണ് തിങ്കളാഴ്ച. ചന്ദ്രവാരം, ചന്ദ്രൻ്റെ ദിവസമാണ്. ആരുകൂടെയും ശത്രുതയില്ലാത്ത ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. ഇന്നത്തെ നക്ഷത്രമാവിട്ട് ഉത്രട്ടാദി നക്ഷത്രമാണ്. നക്ഷത്രവും ശുഭനക്ഷത്രം തന്നെയാണ്. പൂർണ്ണ നക്ഷത്രമാണ് ഉത്രട്ടാദി. പക്ഷേ ഇന്ന് 1-2 നെഗറ്റീവ്സ് ആയിട്ടുള്ള ദിവസമാണ്. ഒന്ന്, ഇന്ന് അമാവാസിയാണ്. അമാവാസി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ശക്തിയില്ലാത്ത കർത്തവാവു ദിവസം, അതായത് ചന്ദ്രൻ പൂർണ്ണ ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് അമാവാസി ദിവസം. ഇന്ന് തിങ്കളാഴ്ചയാണ്. ആ ചന്ദ്രനാവിട്ട് അമാവാസി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇരുട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് ഒരു പ്രകാശവും ഇല്ലാത്ത ഒരു ദിവസമാണ്. മറ്റൊന്ന്, ഇന്ന് സൂര്യഗ്രഹണം നടക്കുന്ന ദിവസമാണ്. ഈ വർഷത്തിലെ ആദ്യത്തെ സൂര്യഗ്രഹണം. അപ്പോൾ ഗ്രഹണ സമയത്തിനുള്ള പ്രാധാന്യം എന്താണ്? ഗ്രഹണ സമയത്ത് വിഷാംശം കൂടുമെന്നാണ്. ആ സമയത്ത് എത്ര വിഷമില്ലാത്ത പാമ്പിന് വരെ വിഷം ഉണ്ടാവുമെന്നാണ്. ശരിക്കും ഗ്രഹണ സമയത്ത് ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും അതിന് വിഷാംശം ഉണ്ടാകുന്ന വിഷാംശം കൂടുതലായിരിക്കും. അത്ര നെഗറ്റീവ് നിൽക്കുന്ന സമയമാണ് ഗ്രഹണ സമയം. അങ്ങനെ സൂര്യഗ്രഹണവും അമാവാസിയും അതേപോലെ ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. വളരെ ഡേഞ്ചറായിട്ടുള്ള ദിവസമൊന്ന് കരുതുക. ഒരു ശുഭകാര്യത്തിനും കൊള്ളത്തില്ല. തിങ്കളാഴ്ച അല്ലെങ്കിൽ നക്ഷത്രം കൊള്ളാം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അമാവാസി, സൂര്യഗ്രഹണം ഇത് രണ്ടും വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ വളരെ കഷ്ടതയേറിയ ഒരു ദിവസമാണ്. അതിലുപരി ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരാണ് സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഉത്രട്ടാദി നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ സൂര്യൻ്റെ ഗ്രഹണം സംഭവിച്ചു. സൂര്യചന്ദ്രന്മാരാണ് ഏറ്റവും നമുക്ക് പ്രകാശം അരുളുന്ന രണ്ട് പേര്. സൂര്യൻ സ്വയം പ്രകാശിക്കുകയും ചന്ദ്രൻ സൂര്യൻ്റെ പ്രകാശത്തെ ആഗിരണം ചെയ്ത് നമ്മളിലേക്ക് തരികയും ചെയ്യുന്ന രണ്ട് പേരാണ്. രണ്ട് പേർക്കും ശക്തിയില്ലാതിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ കുറച്ച് കഷ്ടതയേറിയ കാലഘട്ടമാണ്. സാമ്പത്തിക നഷ്ടവും ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് പരാജയവും ശാരീരിക അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പൗർണമി എല്ലാ മാസവും, ഈ ഒരു വർഷക്കാലവും പൗർണമി തോറും, എല്ലാ പൗർണമി തോറും പൗർണമി പൂജയ്ക്ക് ദേവീക്ഷേത്രത്തിൽ കൊടുക്കണം. പൗർണമിയിൽ അന്ന് വ്രതത്തോടു കൂടിയിരിക്കണം. ഇതൊക്കെ ചെയ്ത് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് കൊണ്ടുപോകണം. ഇന്നത്തെ ദിവസമല്ല, ബർത്ത്ഡേ വന്നിട്ടുള്ള ഒരു വർഷക്കാലവും പൗർണമി തോറും ഒരു വർഷവും പൗർണമി പൂജ, അമാവാസിക്ക് ഓപ്പോസിറ്റായിട്ട് പൗർണമി പൂജ ചെയ്ത് കൊണ്ടുപോകണം. ഇന്നത്തെ ദിവസം ഞാൻ കൊള്ളൂലെന്ന് പറഞ്ഞു. ഇന്ന് അഭിജിത്ത് മുഹൂർത്തമൊക്കെ ഉണ്ട് എങ്കിലും ഇന്ന് ദിവസം ഒരു ശുഭകാര്യവും ചെയ്യാതിരിക്കുക. അഭിജിത്ത് മുഹൂർത്തത്തിന് പോലും പ്രാധാന്യമില്ലാത്ത ഒരു ദിവസമാണ്. കാരണം സൂര്യചന്ദ്രന്മാർ എതിരായി നിന്നാൽ ശരിക്കും രാശിചക്രത്തിൽ ഒരു ഗ്രഹത്തിനും സഹായിക്കാൻ പറ്റില്ലെന്നാണ്. അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് എന്ത് കാര്യമായാലും മാറ്റിവെക്കുക, ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. എന്ത് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാലും ഇന്നത്തെ ദിവസം നമ്മൾ മാറി നിൽക്കുക. അതേപോലെ തന്നെ ഇന്ന് രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. 7 മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഏകദേശം 8 മണിയോളം ആകുമ്പോഴേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഏകദേശം 9.5 മണി വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയം ഒരു യാത്രയ്ക്കും ഇങ്ങനെ നെഗറ്റീവായി നിൽക്കുന്ന ഈ ദിവസം യാത്രയ്ക്ക് വളരെ ശ്രദ്ധിച്ചായിരിക്കണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, വിഷമേറിയ ദിവസമാണ്.
എല്ലാ കാര്യത്തിലും പ്രാർത്ഥനയോടുകൂടി അവരവരുടെ മതാചാര പ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അതേപോലെ തന്നെ യമകണ്ഠകാലവും ഗുളികകാലവും കൂടി ശ്രദ്ധിച്ചോളണം. കാരണം ദിവസമേ കൊള്ളത്തില്ല. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പ്രാധാന്യമുള്ള സമയത്തോ കൂടുതൽ കഷ്ടതയുണ്ടാവും. 1:58 3:58 ജാതകപ്രകാരം ശരിക്ക് 1:56 3:29 വരെ ഗുളികനും 10:55 12:26 വരെ യമകണ്ഠനും. ഇവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കണം. കാരണം ഇന്നത്തെ ദിവസം അത്ര മോശമായതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇന്നത്തെ ദിവസം ആകിലും എല്ലാ പേരും നല്ലപോലെ പ്രാർത്ഥിക്കണം. വണ്ടി ഓടിക്കുന്നിടത്ത് സൂക്ഷിക്കണം. വളരെ ശ്രദ്ധിച്ച് പോവേണ്ട ദിവസമാണ്. ആകിലും ശുഭകാര്യങ്ങളൊന്നും ചെയ്ത് ആവശ്യമില്ലെങ്കിൽ യാത്ര ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. ആവശ്യമില്ലാതെ യാത്ര ചെയ്യരുത്. അസമയത്തുള്ള യാത്രകൾ ആകിലും ഒഴിവാക്കണം. അതുപോലെയുള്ള ഫംഗ്ഷൻ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അനുകൂലപ്രദമാണ്. അപ്പോൾ എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുവിധ ദോഷവും വരാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.